തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഫോർട്ട് എസി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് തത്സമയത്തിലേക്ക്. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഫോർട്ട് എസി ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. മഹിളാ മോർച്ചയ്ക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അങ്കുഷുണ്ട് വിവരങ്ങൾ നൽകാൻ. അങ്കുഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭവ്യ, പോലീസ് രണ്ടു തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതിനു ശേഷമാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് എ സി ഓഫീസിലേക്ക് പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എ സി ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശക്തമായ സമരം, അതായത് പ്രതികളെ പിടികൂടും വരെ ഈ സമരവും പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് മഹിളാ മോർച്ചയും അതോടൊപ്പം തന്നെ ബി ജെ പി അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബി ജെ പിയുടെ കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തുന്നു. 11 ദിവസമായി ആ സമരപരിപാടികൾ അവിടെ തുടരുകയാണ്. എന്നിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഒരു അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി ഈ നഗരസഭയ്ക്ക് പുറത്തേക്ക് കൂടി സമരം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഹിളാ മോർച്ച ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അറിയിക്കുകയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടിയിലുള്ള പ്രതിഷേധം വ്യക്തമാക്കുക, പ്രതികളെ ഉടൻ പിടികൂടുക എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ ഇനിയും പ്രതിഷേധം തുടരുന്നതിന് തന്നെയാണോ ബി ജെ പി വ്യക്തമാക്കുന്നത്? ഇത് സംബന്ധിച്ച് ബി ജെ പിയുടെ നിലപാട് എന്താണ് അങ്കുഷേ? കഴിഞ്ഞ 11 ദിവസമായി ബി ജെ പിയുടെ കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇത്തരത്തിലുള്ള സമര പരിപാടികൾ ശക്തമായി തുടരുമ്പോഴും മേയറുടെ ഭാഗത്തുനിന്നുള്ള വലിയ തോതിലുള്ള ഒരു അധിക്ഷേപം ഈ സമര നേതാക്കൾക്കെതിരെ തന്നെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മേയർ രാജിവെക്കണമെന്ന് അടക്കമുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മഹിളാ മോർച്ച ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സമരവുമായി മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റൊരു ചർച്ചയുടെ ആവശ്യമില്ല. പ്രതികളെ പിടികൂടുന്നത് വരെ ഈ സമര പരിപാടികൾ തുടരുമെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും 32 ലക്ഷം രൂപയുടെ നികുതി തട്ടിപ്പ് നടന്നതായി നഗരസഭ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം പോലും നടത്താൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. എന്നാൽ ആ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ടാണ് മേയർക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം കൂടെ ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ഇപ്പോൾ നേതാക്കന്മാർ സംസാരിക്കുകയാണ്. പ്രതിഷേധം വളരെ ശക്തമായി തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഭവ്യ, തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഫോർട്ട് എസി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. തത്സമയ സംപ്രേക്ഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. Thank you.
പരിപാടിയുടെ ഉദ്ഘാടകനുമായ ശ്രീമാൻ കൃഷ്ണകുമാരേട്ടൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീമാൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി രാഗയും, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ യെസ്. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഫോർട്ടേസി ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. തത്സമയ സംപ്രേക്ഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്. വനിതാ മാർച്ചിന് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അങ്കുഷാണ് വിവരങ്ങൾ നൽകിയത്.